ഹലോ സുഹൃത്തുക്കളെ, ഞാൻ കൊച്ചു. കഴിഞ്ഞ തവണത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബജാജിൻ്റെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഏകദേശം 20 വർഷമായിട്ട് ബജാജിൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കുകയും 10 വർഷമായിട്ട് ബജാജിൻ്റെ ഒരു വാഹനം സ്വന്തമായി ഓൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മറ്റ് ബൈക്കുകൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുവെങ്കിലും ഇപ്പോഴും ഞാൻ 10 വർഷമായിട്ട് ഓൺ ചെയ്യുന്ന പൾസർ 220 ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം പാഴാക്കുന്നതിന് മുമ്പ് നേരിട്ട് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പല കാര്യങ്ങളും ബജാജിൻ്റെ വാഹനങ്ങളിൽ പൊതുവായി കാണുന്ന കാര്യങ്ങളാണ്. ഇതിൽ ചില കാര്യങ്ങൾ ഡോമിനാറിന് ബാധിക്കും, ചില കാര്യങ്ങൾ പൾസർ സീരീസിന് ബാധിക്കും, അങ്ങനെയൊക്കെയാണ്. ചിലത് എല്ലാത്തിനും ബാധിക്കും, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വേർതിരിച്ച് ചില ഭാഗങ്ങളിൽ പറയും, ചില ഭാഗങ്ങളിൽ കോമൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു നോട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ബജാജ് വാഹനങ്ങളിൽ എനിക്ക് ആ ഓണർഷിപ്പിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു അതൃപ്തിയായിട്ടുണ്ടായ കാര്യം അണ്ടർ ട്രെയിൻഡ് ആയിട്ടുള്ള അതിൻ്റെ എംപ്ലോയീസാണ്. അതായത് നമ്മൾ അതിൻ്റെ സർവീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ നമ്മളെ സഹായിക്കാനും മാത്രം എന്തുമാത്രം എഡ്യൂക്കേറ്റഡ് ആണ്, ആ ഫീൽഡിൽ എന്തുമാത്രം ട്രെയിൻഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അതിൽ പലപ്പോഴും ഞാൻ കുറേ നാൾ ഒരു 9 വർഷത്തോളം പൂനെയിൽ ജീവിച്ചു. അവിടെയാണ് ഈ ബജാജിൻ്റെ വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സിറ്റിയിൽ അവരുടെ ഏറ്റവും പ്രധാന സർവീസ് സെൻറ്ററിൽ ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യം പണിയറിയാമെന്നായിരിക്കും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ആയിരുന്നില്ല. വളരെ അണ്ടർ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പലപ്പോഴും എനിക്ക് എൻകൗണ്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് എങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നിർബന്ധപൂർവ്വം പറയേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു ആശാസ്യമായ ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. പലപ്പോഴും നിങ്ങൾ വാഹനം ഓൺ ചെയ്യുമ്പോൾ അവർ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാതെ അവരെ കൊണ്ട് വേണ്ട പണി ചെയ്യിപ്പിച്ചെടുക്കാൻ നമുക്കൊരു അറിവുണ്ടായിരിക്കണം. അത് നമുക്ക് ആർജിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് ബജാജിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ള ബ്രാൻഡുകളിലും ഇതുണ്ടാവും, പക്ഷേ ബജാജിൽ ഇത് ഞാൻ അനുഭവിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. പിന്നെ ഒരുപാട് പേര് ഈ അടുത്ത കാലത്ത് ഡോമിനറിൽ പറയുന്നൊരു കാര്യം, കൂളൻ്റ് വാനിഷ് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ കൂളൻ്റ് ഫസ്റ്റ് സർവീസ് ആകുമ്പോഴത്തേക്കും കാണാതെ പോകുന്നു എന്നുള്ളൊരു പ്രശ്നം പൊതുവെ പറയുന്നുണ്ട്. ഇതിന് ഒരു ന്യായീകരണമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം, കൂളൻ്റ് റിസർവറിലേക്ക് താന്നിറങ്ങാൻ എടുക്കുന്ന സമയമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇത് അത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. ഇതുകൊണ്ട് ഫാറ്റലായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂളൻ്റ് ടോപ്പപ്പ് ആദ്യം ചെയ്യുന്നതോടുകൂടി ഈ പ്രോബ്ലം സോൾവ് ആകുന്നു എന്നുള്ളതാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കൂളൻ്റ് ഇവാപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിട്ട് ഇതിനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. പിന്നുള്ളത് വൈബ്രേഷൻസാണ്. ഇത് ഡോമിനാറിൽ മാത്രമല്ല, പല വാഹനങ്ങളിലും പല സാഹചര്യങ്ങളിലും വൈബ്രേഷൻസ് വരാം. ഇതിൽ രണ്ട് തരത്തിലാണ് വൈബ്രേഷൻസ് വാഹനങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, എഞ്ചിൻ്റെ ഹാർഷ്നെസ് മൂലം ആ ഒരു വൈബ്രേഷൻ ബോഡി പാർട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് സിംഗിൾ സിലിണ്ടർ എഞ്ചിനുകളിൽ എപ്പോഴും ഒരു എന്തൊക്കെയാണ് എത്ര റിഫൈൻഡ് ആണെന്ന് പറഞ്ഞാലും ഒരളവ് ഹാർഷ്നെസ് എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ ഒരു പ്രത്യേക റെവ് ബാൻഡിൽ, മേ ബി ഒരു 5000 RPMഓ 6000 RPMഓ ഏതെങ്കിലും ഒരു ചെറിയ റെവ് ബാൻഡിൽ എത്തുമ്പോൾ ഈ വൈബ്രേഷൻ കുറച്ച് കൂടുകയും ചെയ്യും. പക്ഷേ ഈ വൈബ്രേഷൻ നമ്മൾ അനുഭവപ്പെടുന്നത് കൂടുതൽ അനുഭവപ്പെടാനുള്ള കാരണം രണ്ടാണ്. ഒന്ന്, ചില മെറ്റൽ പാർട്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രാഷ് ഗാർഡ് മൗണ്ട് ചെയ്യുന്ന ബോൾട്ട് ഹാർഡ് ടു ഹാർഡാണ്. അത് രണ്ട് മെറ്റൽ പാർട്ടുകളാണ് ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വൈബ്രേഷൻ വരുമ്പോൾ അത് ലൂസ് ആവാനും കൂടുതൽ വൈബ്രേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, മാക്സിമം പൂർണ്ണമായിട്ട് ടൈറ്റ് ചെയ്താൽ പോലും ചെറിയൊരു ഗ്യാപ്പ് അവിടെ നിൽക്കുന്ന രീതിയിലുള്ള സാഹചര്യവും ഉണ്ടാവാറുണ്ട്. ഇങ്ങനത്തെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു റബ്ബർ വാഷർ അല്ലെങ്കിൽ ഡാംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു വാഷർ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഒഴിവാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെയറിംഗ് ആണ്. ഇപ്പോൾ പൾസർ സീരീസിലൊക്കെ ഈ ഫെയറിങ്ങിൽ വൈബ്രേഷൻ സ്ക്രീപ്പ് അപ്പ് ചെയ്യുന്നത് സാധാരണമായ ഒരു കാര്യമാണ്. പലപ്പോഴും വാങ്ങുന്നുണ്ടെങ്കിൽ ഉണ്ടാവണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ആ പ്രോബ്ലം കാണാൻ തുടങ്ങും. ഈ പ്രോബ്ലത്തിന് ഒരു നല്ല അളവ് വരെ ഒരു ശാന്തി കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത് ചില പാനൽസിൻ്റെ ഇടയിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഇൻസെർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഇൻസെർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ആക്ട് ചെയ്യുന്ന ഒരു ഡാമ്പിംഗ് മെറ്റീരിയലായിട്ടാണ്. അത് ഒട്ടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഡാമ്പിംഗ് മെറ്റീരിയലായിട്ട് അവിടെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക്കും തമ്മിലുള്ള ഈ ഒരവ്, ഈ വൈബ്രേഷനിൽ ഉണ്ടാകുന്ന ആ ഒരവ് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ ഒരു നല്ല അളവ് വരെ കുറയാനും സാധിക്കുന്നുണ്ട്. ഇത് പൊതുവേ ഉള്ളൊരു പ്രശ്നമായിരുന്നു ബജാജ് ബൈക്കുകളിൽ. ഇപ്പോൾ ഉള്ള ബൈക്കുകളിൽ അത് അത്ര രൂക്ഷമല്ല, എങ്കിലും അത് വരാൻ സാധ്യതയുണ്ട്. വരുവാണെങ്കിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്.
അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റോളിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ഇത് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഇത് ബജാജ് ബൈക്കുകളിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് ഏത് ബൈക്കിലും സ്റ്റോളിംഗ് വരാം. പക്ഷേ നമ്മൾ ഡോമിനാർ ഓണേഴ്സിൻ്റെ ഇടയിൽ ഈ സ്റ്റോളിംഗ് പ്രോബ്ലം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. എന്താണ് സ്റ്റോളിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു, മേ ബി ഒരു സിഗ്നലിലായിരിക്കും നമ്മൾ. അപ്പം നമ്മൾ സിഗ്നലിൽ വരുമ്പോൾ നമ്മൾ കൈ വിടുമല്ലോ, ആക്സിലറേറ്ററിൽ നിന്ന് കൈ വിടും, അപ്പം വണ്ടി അങ്ങ് ഓഫായി പോകും. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ആക്കേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡീസിലറേറ്റ് ചെയ്യുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് കൈ വിടുമ്പോഴോ ഈ വണ്ടി ഓഫായി പോകുന്ന ഒരു സാഹചര്യം വരും. പലപ്പോഴും ഇത് വളരെ അനോയിങ് ആയിരിക്കും. പലപ്പോഴും ഇത് പെട്ടെന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റോളായി കഴിഞ്ഞാൽ അപകടം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ, പുറകിൽ നിന്ന് വരുന്ന ഒരു വണ്ടി പെട്ടെന്ന് നമ്മൾ ഇടിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന കൂട്ടത്തിൽ വണ്ടി സ്റ്റോളായി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇത് ബജാജിന് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. സ്റ്റോളിംഗ് എന്ന് പറയുന്ന കാര്യം കൂടുതൽ വിശദീകരിക്കാനും അതെങ്ങനെ ഫിക്സ് ചെയ്യണം എന്ന് പറയുന്നതും ഈ വീഡിയോയുടെ സ്കോപ്പിന് പുറത്തുള്ള ഒരു വലിയ സബ്ജക്റ്റാണ്. ഇതിനെപ്പറ്റി രണ്ട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വീഡിയോസും എൻ്റെ മെയിൻ ചാനലിൽ ഇംഗ്ലീഷിലാണ് അത് ചെയ്തിരിക്കുന്ന രണ്ട് വീഡിയോ. അതിൽ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നും എങ്ങനെയാണ് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ വീഡിയോസ് സ്ട്രീറ്റ് ട്രിപ്പിൽ എൻ്റെ ബൈക്കിൽ സ്റ്റോളിംഗ് വന്നപ്പോൾ ഞാൻ ചെയ്തതാണ്. ആ രണ്ട് വീഡിയോസ് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഓൾറെഡി. ഞാനത് ഇവിടെ ലിങ്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് പോയി ഈ വീഡിയോ കാണുക. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റോളിംഗ്. സ്റ്റോളിങ്ങിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബൈക്കിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഇത് ഡോമിനാറിൽ കണ്ടുവരുന്നുണ്ട്, അതുപോലെ പല ബൈക്കുകളിലും ഇത് കാണുന്നുണ്ട്. ചില ജാപ്പനീസ് ബൈക്കുകളിൽ, വലിയ ബൈക്കുകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സർവീസിംഗ് ആണ്, കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു സർവീസിംഗ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡോമിനാറിൽ, ഡോമിനാർ 400 വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് റിയർ ഡിസ്ക് ബ്രേക്ക് ലോക്കാവുക അല്ലെങ്കിൽ ജാം ആവുക എന്ന് പറയുന്ന പ്രോബ്ലം. ഈ പ്രോബ്ലം വരുന്നതിൻ്റെ ഒരു കാരണം ഇത് ഈ ബ്രേക്ക് ലിവർ ഇംപ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർവീസ് സെൻറ്ററിലുള്ള ആൾക്കാരുടെ അറിവില്ലായ്മ അല്ലെന്നുണ്ടെങ്കിൽ അണ്ടർ ട്രെയിൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ മൂലം പലപ്പോഴും ഇത് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. റിയർ ഡിസ്ക് ബ്രേക്ക് ജാം ആയി പോവുക. നമ്മൾ വാഹനം ഓടിക്കുന്ന അത്ര നേരവും ഈ ഡിസ്ക് ബ്രേക്ക് ആക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മുടെ റോട്ടർ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ലോക്കായിരിക്കും. പക്ഷേ എൻജിൻ പവർ കൊണ്ട് അതിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഈ ബ്രേക്ക് അസംബ്ലിയും, അതായത് നമ്മുടെ കാലിപ്പേഴ്സും റോട്ടറും ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഒരു സിറ്റുവേഷൻ വരും, സ്മെല്ലൊക്കെ വരാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ. അതിൻ്റെ കാരണം ഭൂരിഭാഗം കേസുകളിലും ഇംപ്രോപ്പറായിട്ടുള്ള ലിവർ അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ബ്രേക്ക് ലൈനിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സോ ആണ് എന്നുള്ളതാണ് പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യം. അതല്ലാതെ അസംബ്ലിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാറണ്ടി ക്ലെയിം ചെയ്യാം, എന്നിട്ട് അത് റീപ്ലേസ് ചെയ്ത് വാങ്ങുക. ബജാജിൻ്റെ വാറണ്ടി പ്രോസസ്സ് എൻ്റെ അനുഭവത്തിൽ, അല്ലെങ്കിൽ അതുപോലെ സർവീസ് കംപ്ലയൻസ് കൊടുത്താലും വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ്. എൻ്റെ അനുഭവത്തിൽ മോശം രീതിയിൽ സർവീസ് ചെയ്ത് തന്ന ഒരു വണ്ടി എൻ്റെ ബൈക്കിൽ തന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി ഒരു കംപ്ലയിൻ്റ് എഴുതിയിട്ടു. കംപ്ലയിൻ്റ് എഴുതിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു റെസ്പോൺസ് കിട്ടി. സർവീസ് ചെയ്ത കമ്പനി എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് അവരുടെ നമ്മുടെ പിക്കപ്പ് ചെയ്യുന്ന ട്രക്കുമായി വന്ന് എൻ്റെ ബൈക്ക് പിക്കപ്പ് ചെയ്ത് അവരുടെ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് ഫിക്സ് ചെയ്ത് തിരിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായി. അങ്ങനെയാണ് ബജാജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ ഡീലർഷിപ്പ് സഹകരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബജാജിൻ്റെ വെബ്സൈറ്റിൽ പോയി ഒരു കംപ്ലയിൻറ്റ് എഴുതിയിടുക. നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ അത് ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ റിയർ ഡിസ്ക് ജാമിങ് പ്രോബ്ലം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ബജാജിൻ്റെ ഇഷ്യൂ ആണ്. ഇത് സ്റ്റാർട്ടർ ക്ലച്ചിൻ്റെ ഇഷ്യൂ ആണ്. എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൈക്ക് അത്യാവശ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പൾസർ 220 പോലുള്ള വാഹനങ്ങളിലോ അതിൽ പുതിയ വാഹനങ്ങളിലോ കിക്ക് സ്റ്റാർട്ടർ ഇല്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏക മാർഗം ഇലക്ട്രിക് സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ മോട്ടർ സ്പൂൾ ചെയ്യും, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടർ മോട്ടർ സ്പിൻ ചെയ്യുന്നു. അപ്പോൾ ഒരു സ്റ്റാർട്ടർ ക്ലച്ച് ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു റൊട്ടേഷൻ എഞ്ചിലോട്ട് എത്തിക്കുന്ന പരിപാടിയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അല്ലേ. അതങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ സ്റ്റാർട്ടർ ക്ലച്ച് ഓവർ ടൈം വിയറായിട്ട്, ഇതിൻ്റെ അകത്തെ സ്പ്രിംഗ് അസംബ്ലിയും സ്റ്റാർട്ടർ ക്ലച്ചും വിയറായിട്ട് ഈ നമ്മൾ ഇത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടർ മോട്ടർ ഇവിടെ നിൽക്കുക തിരിയുന്നുണ്ടാവും, പക്ഷേ എഞ്ചിൻ ഒരിക്കലും സ്റ്റാർട്ടാവത്തില്ല, ഫ്രീ സ്പിൻ ചെയ്യും. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരും. ഈ പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിടക്കാന്നുള്ള സൗണ്ടുകൾ പലപ്പോഴും വരാനും സാധ്യതയുണ്ട്. ഇതൊരു വളരെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ് ഈ ഈ സ്റ്റാർട്ടർ ക്ലച്ചിൻ്റെ ഈ അവസ്ഥ മൂലം നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഈ പ്രോബ്ലത്തിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ബജാജിൻ്റെ കയ്യിലില്ല.
പൾസർ 220 പോലുള്ള വാഹനങ്ങളിൽ സ്റ്റാർട്ടർ ക്ലച്ചിൽ വീണ്ടും വീണ്ടും ഈ പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷേ ഈ പാർട്സിന് വലിയ വിലയില്ല, അതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാം. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ പ്രോബ്ലവുമായിട്ട് സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ അവർ ഈ സ്റ്റാർട്ടർ ക്ലച്ചിൻ്റെ പാർട്സ് റീപ്ലേസ് ചെയ്യുന്നില്ല, പകരം ഉള്ളത് തന്നെ അത്യാവശ്യം ഉടായ്പ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചിടും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോകാൻ നേരം സർവീസ് സെൻറ്ററിൽ നിന്ന് പോകാൻ നേരം തൽക്കാലം അത് വർക്ക് ചെയ്യും, പക്ഷേ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്തില്ല. ഇങ്ങനത്തെ കാര്യം കൊണ്ട് പല പ്രാവശ്യം നമ്മൾ ഇവരോട് എടുത്ത് അത് റീപ്ലേസ് ചെയ്തേ പറ്റൂ എന്ന് പറയേണ്ട അവസ്ഥ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടർ ക്ലച്ചിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് ബജാജ് പൾസർ സീരീസിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അത് അറിഞ്ഞിരിക്കുക. അത് വന്നു കഴിഞ്ഞാൽ അധികം ടെൻഷനൊന്നും ആവണ്ട, പെട്ടെന്ന് തന്നെ ഡീലർഷിപ്പിൽ പോയി ഇത് ശരിയാക്കിക്കുക. എന്തുകൊണ്ടാണിത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലപ്പോഴും ഗ്രാജുവലായിട്ടാണ് വരുന്നത്. അതായത് പ്രോബ്ലം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പണി പാളാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേ കിലോമീറ്റർ റോഡ് ഓടിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ തന്നെ നമ്മൾ പോയി ശരിയാക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടൂറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു 4000 കിലോമീറ്റർ 5000 കിലോമീറ്റർ ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പിൻ്റെ പകുതി നടുക്ക് വെച്ച് ഈ പ്രോബ്ലം നിങ്ങൾക്ക് വന്നാൽ പിന്നെ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ ആൾക്കാരുടെ സഹായം തേടേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോബ്ലങ്ങൾ വന്നാൽ ഉടനെ തന്നെ ഇത് സർവീസ് സെൻ്ററിൽ പോയി ആ പാർട്സ് റീപ്ലേസ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത ഒരു സംഭവം ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ക്യാമ്പ് ഗ്യാസ്കറ്റ് ലീക്കാണ്. ഇതും ബജാജിൻ്റെ ബൈക്കുകളിൽ പൊതുവെ കാണുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ ക്യാമ്പ് ഷാഫ്റ്റിൻ്റെ രണ്ട് സൈഡിലും ഓരോ റബ്ബർ ഗ്യാസ്കറ്റ്സ് അല്ലെങ്കിൽ ഒരു ഡിസ്ക് പോലുള്ള ഒരു സാധനം കാണാം. അതായത് ക്യാമ്പ് ക്യാപ്പ് എന്ന് പറയും. ആ സാധനത്തിൻ്റെ സൈഡിൽ കൂടെ ഓയിൽ ലീക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൂടെ ഓയിൽ ലീക്ക് ചെയ്തിട്ട് ഈ ഹെഡിൻ്റെ സൈഡിൽ കൂടെ ഫുൾ ഒഴുകി നേരെ എൻജിൻ മൊത്തം കവർ ചെയ്ത് താഴോട്ട് പോയി ഇറ്റിറ്റ് തറയിൽ വീഴുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാം. ഇത് സാധാരണ ഇതിൽ എന്തോ അതിൻ്റെ ഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഡിസ്കിലെ ആ ഡിസ്കിൻ്റെ സൈഡിലുള്ള ഒരു ഫില്ലിംഗ് ഉണ്ട്, അതായത് സീലിംഗ് എന്ന് പറയും. ആ ഫാക്ടറി സീലിംഗ് ലീക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് മാതിരി ഇരിക്കുന്ന ഒരു സീലൻ്റ് ഉണ്ട്, ആ സീലൻ്റ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വർക്ക്ഷോപ്പിൽ നമ്മൾ കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഈ സീലൻ്റ് ഹെഡിൽ മൊത്തം പരത്തി വരെ വെളുത്ത് വൃത്തികേടായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ ലീക്കിങ് നിൽക്കും. അപ്പോൾ ഇത് പുരട്ടുമ്പോൾ അവർ പുരട്ടി കഴിയുമ്പോൾ ചുറ്റുപാടും എല്ലാം വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പക്ഷേ ഈ ലീക്ക് നമ്മുടെ ഓണർഷിപ്പ് കാലാവധിയിൽ പലതവണ ഈ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അത് പുതിയ മോഡലുകളിൽ കുറവാണ്. എന്നിരുന്നാലും പൾസർ 220 പോലുള്ള മോഡലുകൾ, അത് ഇപ്പോഴും പൾസർ 220 ബജാജ് സെല്ല് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പഴയ മോഡലാണ് മേടിക്കുന്നതെങ്കിലും പുതിയ മോഡലാണ് മേടിക്കുന്നത്, പൾസർ 220 പോലുള്ള മോഡലുകൾ മറ്റ് പൾസർ സീരീസ് എസ്പെഷ്യലി പഴയ പ്ലാറ്റ്ഫോമിലുള്ള പൾസർ സീരീസുകളിലൊക്കെ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ബജാജ് വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളോട് ഇന്ന് പറയാം. പിന്നെ കുറച്ച് കാര്യങ്ങളുടെ പറയാം. ബജാജിൻ്റെ പാർട്സിന് വളരെ വില കുറവാണ്. അതുപോലെ തന്നെ ബജാജ് ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇറക്കുന്നത്. ഡോമിനാർ ആണെങ്കിലും ശരി, പൾസർ ആണെങ്കിലും ശരി, എവറി പ്രോഡക്റ്റ്, അവരുടെ എല്ലാ പ്രോഡക്റ്റും വാല്യൂ ഫോർ മണിയാണ്. ആ രീതിയിലാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പലപ്പോഴും മെറ്റലർജി പ്രോസസ്സിലൊക്കെയുള്ള ക്വാളിറ്റി ശകലം കുറവാണ്. ഇപ്പോൾ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്, എങ്കിൽ പോലും പല പാർട്സിനും ആ ഒരു ക്വാളിറ്റി കുറവ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എങ്കിൽപ്പോലും വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ്. പ്ലസ് ഇപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നമുക്ക് ബൈക്കിൽ മാറ്റാൻ സാധിക്കും. അത്രയ്ക്ക് ചീപ്പാണ് പല ബജാജ് പാർട്സും. അതുപോലെ തന്നെ ഡ്യൂക്കിലൊക്കെ വരുന്ന പല പാർട്സും ഷെയർഡാണ്. അത് ബജാജിൻ്റെ പൾസറിലൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ഡ്യൂക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങളുടെ പാർട്ട് ബജാജിൽ നിന്ന് വാങ്ങിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ള കാര്യം പാർട്സിൻ്റെ അവൈലബിലിറ്റിയാണ്. ഒരിക്കൽ പോലും ബജാജിൻ്റെ പാർട്സ് അവൈലബിലിറ്റിയുടെ പ്രശ്നം എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല, എസ്പെഷ്യലി പൂനെയിൽ. ബജാജിൻ്റെ പാർട്സ് എപ്പോഴും അവൈലബിൾ ആയിരുന്നു. അതേസമയം ഹീറോ ഹോണ്ട ഉള്ള കമ്പനികളുടെ പാർട്സ് കിട്ടുക വളരെ ദുഷ്കരമായിട്ടാണ് ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളത്. അപ്പോൾ ഹോണ്ടയുടെ കാര്യത്തിലും അതുപോലെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതേസമയം ബജാജിൻ്റെ പാർട്സ് അവൈലബിലിറ്റി വളരെ ഹൈ ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് പാർട്സും ഇന്ത്യയിൽ സോഴ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ പാർട്സിൻ്റെ പ്രധാനപ്പെട്ട പാർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് സെറ്റ്, ഒക്കെ എപ്പോഴും നമ്മൾ മാറേണ്ട ഒരു പാർട്ടാണ്. ഈ ചെയിൻ സ്പ്രോക്കറ്റ് സെറ്റ് പൾസർ 220 എനിക്ക് ഒന്ന് 1400 രൂപ ആയിട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. എത്ര ലാഭകരമായ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇപ്പം നമ്മളൊരു ട്രാക്ക് സ്ട്രീറ്റ് ട്രിപ്പിളിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് സെറ്റ് സ്റ്റോക്ക് 10500 രൂപയാണ്. അതേസമയം ഒബ്വിയസ്ലി ആ ക്ലാസ് ഡിഫറൻസും ക്വാളിറ്റി ഡിഫറൻസും ഉണ്ടെങ്കിൽ പോലും 1400 രൂപയ്ക്ക് അത് നൽകുക എന്ന് പറയുന്നത് ബജാജ് ചെയ്യുന്നൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അഫോർഡബിലിറ്റി ബജാജ് ബൈക്കുകളുടെ ഒരു പോസിറ്റിവിറ്റിയാണ്. പാർട്സ് അവൈലബിലിറ്റി മറ്റൊരു പോസിറ്റീവ് കാര്യമാണ്.
സർവീസ് ക്വാളിറ്റി അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ അറിവില്ലായ്മ ഒരു നെഗറ്റീവ് കാര്യമാണ്, ചില പാർട്ടുകളുടെ ക്വാളിറ്റി കുറവും ഒരു മോശം കാര്യമാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ദീർഘകാലം വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് തരാൻ ബജാജ് ബൈക്കുകൾക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. സോ അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.